ഒരു ഇന്റർവ്യൂല് ആഷിക്കബു പറയുന്നുണ്ട് എൻ്റെ ഓർമ്മകളെയാണ് എനിക്ക് പേടിയെന്നുള്ളത്. സത്യമാണ് പറയണത്. ഞാനിപ്പോ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിൽ ഏകദേശം 11 വർഷം മുമ്പാണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. ആരുടെ വന്നതെന്ന് എനിക്കൊരു ഓർമ്മയില്ല. 2012 തൂക്കുപാലം നിർമ്മിച്ചിരുന്നത്. ആ നിർമ്മിച്ച ആ സമയത്ത് തന്നെ ഞാനിവിടെ എത്തി. പക്ഷേ ആരുടെ കൂടെയാണ് വന്നത്? ഏതായാലും ഒരു നല്ലൊരു ഗ്യാങ് ഉണ്ടായിരുന്നു. എങ്ങനെ നല്ല 5 പേരാണ്ടുണ്ടായിരുന്നു. പക്ഷേ ആരാണ് ആ സമയത്ത് ഉണ്ടായെന്ന ഉള്ള ഒരു ഓർമ്മ പോലും എനിക്കിന്നില്ല. അത് വലിയൊരു വലിയൊരു സങ്കടമാണ്. എത്ര ഓർത്തിട്ടും അത് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഭാഷിക്കപ്പ് പറഞ്ഞ പോലെ എൻ്റെ ഓർമ്മകളാണ് എനിക്ക് പേടിയെന്ന് പറഞ്ഞ പോലെയാണ്. സത്യം പറയാം, എൻ്റെ ഓർമ്മകളാണ് എനിക്ക് പേടി. ഇതാണ് എനിക്കൊന്ന് കേരളത്തിന് തന്നെ ആദ്യത്തെ തൂക്കുപാലമാണെന്ന്, സോറി, എറണാകുളം ജില്ലയിലെ ആദ്യത്തെ തൂക്കുപാലമാണെന്ന് സംശയമുണ്ട് എനിക്ക്. ഇത് അതിനെക്കുറിച്ച് നോക്കണം. ഏതായാലും ഇന്നും ഇത് നിൽക്കുന്നുണ്ട്. 10-11 വർഷമുണ്ട് ഇപ്പോൾ ഇത്. കുറേ മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ മിക്കവാറും എൻ്റെ ചാനലിലുണ്ടാവും, ഞാൻ ഇതിനെക്കുറിച്ചുണ്ടാവും. മനോഹരമായ കാനഭംഗി ആസ്വദിച്ച് കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിലെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ്, 11 വർഷത്തിന് ശേഷം ഞാൻ അവിടെ വീണ്ടും പോകുന്നത്, ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാൻ വേണ്ടി പോയി. ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജ്, ഇത് പോകുന്ന റൂട്ടല്ല, ഇത് ഞാൻ തിരിച്ചു വന്ന റൂട്ടാണ്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള, എറണാകുളം ടൗണിൽ നിന്ന് തന്നെ ഒരിക്കലും തട്ടേക്കാട് റൂട്ട് കയറരുത്. നെല്ലിമറ്റം വഴി വന്ന് ഊന്നുകൽ ആ റൂട്ട് പിടിച്ചാൽ ഈ കാനഭംഗി ആസ്വദിക്കാം. അല്ലെങ്കിൽ നേര്യമംഗലം പാലം കഴിഞ്ഞ് കുറച്ച് ദൂരം പോയി ലെഫ്റ്റ് പിടിച്ചാൽ ഇതിലും മനോഹരമായ കാനഭംഗി ഉണ്ട്. അരുവിയൊക്കെ കണ്ട് പതുക്കെ നമുക്ക് ഈ ഹാങ്ങിങ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്ക് വരാം. അപ്പോൾ തീർച്ചയായിട്ടും ഫാമിലിക്കൊക്കെ വന്ന് ചിലവഴിക്കാൻ പറ്റിയൊരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. 11 വർഷത്തിന് ശേഷം ഞാൻ ഇവിടെ വരുന്നത്. ഇത് തട്ടേക്കാട് റൂട്ടാണ്. ഈ റൂട്ടാണ് ഞാൻ വന്നത്. ഈ റൂട്ട് തിരിച്ചു പോകുമ്പോൾ ഈ റൂട്ട് പിടിക്കുക, അങ്ങോട്ട് വരുമ്പോൾ മറ്റേ റൂട്ടും പിടിക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷം ഈ ഹാങ്ങിങ് ബ്രിഡ്ജിനെ കുറിച്ചാണ്. നേരത്തെ പറഞ്ഞ പോലെ 11 വർഷത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. 2 പഞ്ചായത്ത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നീളം കൂടിയ, കേരളത്തിൽ തന്നെ ഇന്നും നീളം കൂടിയ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ് ഇഞ്ചത്തൊട്ടി ഈ ഹാങ്ങിങ് ബ്രിഡ്ജ്. തീർച്ചയായിട്ടും എറണാകുളം ടൗണിലുള്ള ഒരുപാട് പേര് ഇന്നും കാണാത്ത ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരണം. ഏകദേശം 63 കിലോമീറ്റർ ഉണ്ട് എറണാകുളം ടൗണിൽ നിന്ന്. ഇവിടെ വണ്ടി ഒതുക്കുക, ഇരു സൈഡിലായിട്ട് കാറ് ഒതുക്കി സുരക്ഷിതമായിട്ട് ഒതുക്കിയിടുക. അതുകൂടാതെ തന്നെ 2-വീലറായാലും എല്ലാം ഒതുക്കി പതുക്കെ നടക്കുക. നടക്കുമ്പോൾ ഈ റോഡിൻ്റെ ഇരു സൈഡിലായിട്ട് നമുക്ക് കാണാം ഈ കയാക്കിങ്ങിൻ്റെ, ആ ഫാമിലിയൊക്കെ കയാക്കിങ് ചെയ്യണത്. നമുക്ക് ആദ്യം വേണമെങ്കിൽ കയാക്കിങ് സെലക്ട് ചെയ്യാവുന്നതാണ്. കാരണം ഇപ്പം നല്ല വെള്ളമാണ്. ഇപ്പോഴത്തെ സ്ഥിതി എനിക്കറിയാം. നമ്മളെ ഞാനിതിപ്പോൾ 1 മാസം മുമ്പ് 2 ആഴ്ചയ്ക്ക് മുമ്പ് പോയ ഒരു സമയത്താണ് ഇതേപോലത്തെ ഒരു കാലാവസ്ഥ ഉണ്ടായിരുന്നത്. നല്ല പച്ചപ്പും നല്ലൊരു മനോഹരമായ വെള്ളമൊക്കെ ആയിരുന്നു. നല്ല പച്ച കളറിലുള്ള വെള്ളമൊക്കെ ആയിരുന്നു. കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നത്. മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളൂ. പെരിയാറിൻ്റെ ഒരു ഭാഗമാണിത്. നേരെ ആലുവയിലേക്കാണ് വെള്ളം ഒഴുകി പോകുന്നത്. ഇടുക്കിയിൽ നിന്ന് വന്ന് ആലുവയിലേക്കാണ് ഇത് പോകുന്നത്. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ കളർ കണ്ടില്ലേ, നല്ല പച്ചപ്പാണ്. ഇവിടെയാണ് കയാക്കിൻ്റെ സ്പോട്ട്. ഇവിടെ ടിക്കറ്റ് എടുത്ത് നമുക്ക് ഫാമിലിക്കും കുട്ടികൾക്കൊക്കെ ഇവിടെ ചെറിയ ബോട്ടിങ്ങൊക്കെ ഉണ്ട്, അതൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 3-4 മണിക്കൂർ 2.5 മണിക്കൂർ നമുക്കിവിടെ ശരിക്കും പറഞ്ഞാൽ സെലക്ട് ചെയ്യാം. ഒരു ഉച്ചക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ വരുമ്പോഴും ഏരിമറ്റം വഴി അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ റൂട്ട് സെലക്ട് ചെയ്യുക. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കയാക്കിങ് ഒരുപാട് പേര് ചെയ്യണ്ടായിരുന്നു കേട്ടോ, ഫാമിലിയൊക്കെ ഒരുപാട് പേര് ചെയ്യണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരുപാട് ചായക്കട വന്നിട്ടുണ്ട്. പിന്നെ ഈ റൂട്ടിലും ഈ റോട്ടിലും ഇരു സൈഡിലേക്ക് 2-വീലർ പാർക്ക് ചെയ്യാം, ഒതുക്കി പാർക്ക് ചെയ്യാം. ഒരുപാട് ചായക്കട വന്നിട്ടുണ്ട്. ഞാൻ അന്ന് 11 വർഷം മുമ്പ് വരുന്ന സമയത്ത് ഒരൊറ്റൊരു ചായക്കട ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ഒരുപാട് ചായക്കട വന്ന് ഒരു ടൂറിസ്റ്റ് പ്ലേസായി മാറി. ഇപ്പോൾ അത് ഒരുപാട് ഫാമിലിയൊക്കെ ഉണ്ട്. കാരണം ഞായറാഴ്ച എൻ്റെ പേര് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് മാറ്റങ്ങൾ വന്ന് സന്തോഷം ഇത് വീണ്ടും ഇവിടെ വരാൻ പറ്റിയതിൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 പഞ്ചായത്തുകൾ, ഇപ്പോൾ ഇപ്പുറത്ത് കുട്ടമ്പുഴ പഞ്ചായത്താണ്, അപ്പുറത്ത് കീരമ്പാറ പഞ്ചായത്താണ്. 2 പഞ്ചായത്ത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഹാങ്ങിങ് ബ്രിഡ്ജാണ്. ഏകദേശം 183 മീറ്ററാണ് ഇതിൻ്റെ നീളം. അപ്പുറം നമുക്ക് കാണാൻ പറ്റില്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ 4 അടി വീതിയിലാണ് ഇത് നടപ്പാതയുള്ളത്. നല്ലോണം ഇളകും പാലം, പക്ഷെ പേടിക്കേണ്ട, സുരക്ഷിതമാണ്. 11 വർഷമായിട്ടും ഇവർ മനോഹരമായിട്ട് ഈ 2 പഞ്ചായത്തായിരിക്കും മിക്കവാറും നോക്കുന്നത്. മനോഹരമായിട്ട് അവർ നോക്കുന്നുണ്ട്. ഞാൻ ചില സമയത്ത് ഗ്രീസൊക്കെ ഇട്ടതിൻ്റെ പേരിൽ ആ ഇരുമ്പ് വടത്തിൽ ഗ്രീസൊക്കെ ആയിരുന്നു. അപ്പോൾ കൈ കൊണ്ടൊന്നും പിടിക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷേ മനോഹരമായി അവർ നോക്കുന്നുണ്ട്. ഇത്ര വർഷമായിട്ട് പോലും അതിന് ഇത്ര ഭംഗിയായിട്ട് അവർ നോക്കുന്നുണ്ട്. ഒരുപാട് ടൂറിസ്റ്റുകളും നാട്ടുകാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു പാലമാണ്. ഒരുപാട് യൂത്തന്മാരൊക്കെ ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും സെൽഫി എടുക്കുന്നുണ്ടായിരുന്നു. കാരണം താഴെ നല്ല പച്ചക്കളർ, ചുറ്റിനും മലയും പച്ചപ്പും, അങ്ങനെ ഒരു
ഒരു കാണുന്ന ഭംഗി, അതായത് കാടിന് നടുക്ക് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്കുണ്ടായത്. ഞാൻ നടന്ന് അപ്പുറത്തെ കരയിൽ പോയി. 4 ഇരുമ്പ് വടം ഉപയോഗിച്ചാണ് ഇത് ഈ പാലം നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ സുരക്ഷിതമാണ്, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. താഴെ ഒരു കട കാണുന്നുണ്ട്. ഇപ്പുറത്തെ ഏരിയയിൽ അധികം സ്പേസ് ഒന്നുമില്ല, ഒരു ഒറ്റ കടയെ മാത്രമേ ഞാൻ കണ്ടുള്ളൂ. ഇത്രയും ഹൈറ്റിൽ 4 വടത്തേലാണിത് നിർത്തിയിരിക്കുന്നത്. ഇപ്പുറത്തൊരു ഐസ്ക്രീമിൻ്റെ ഒരു ഇതും അതുകൂടാതെ ഒരു ചായക്കടയും കണ്ട്. ഇപ്പുറത്ത് അധികം സ്പേസ് ഇല്ല, അധികം ടൂറിസ്റ്റുകളൊന്നും കാണുന്നില്ല. വന്നവർ പോകുന്നുള്ളൂ, ജസ്റ്റ് പോകുന്നുള്ളൂ. അപ്പോൾ 63 കിലോമീറ്റർ എറണാകുളം ടൗണിൽ നിന്ന് തീർച്ചയായിട്ടും കുട്ടികളും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കാണണം. കാരണം ഇവിടെ പണികൾ നടക്കണതാണ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും സഞ്ചാരയോഗ്യമാണ്. ഇപ്പോഴും താഴെ നിന്നുള്ള വ്യൂ ആണിത്. ഒക്കെ നല്ല മനോഹരമായിട്ടാണ് കേട്ടോ, നല്ല വ്യൂ ആണ്. ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയൊരു എന്താ പറയുക, ഒരു സമയമാണ് ഇപ്പോൾ. അത്യാവശ്യം ചെറിയൊരു ചാറ്റൽ മഴയും പച്ചപ്പും അതൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. ഞാൻ ഏകദേശം 2 മണിക്കൂർ അവിടെ ചിലവഴിച്ച്. ഇവിടെ നിന്ന് 3 60 കിലോമീറ്റർ ഓട്ടാ, പിന്നെ ഭൂതാത്താങ്കട്ടിലേക്ക് 5 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അവിടെ വേണമെങ്കിൽ ചിലവഴിക്കാം. 2012 പണി കഴിപ്പിച്ചത്, 11 വർഷമായി. അപ്പോൾ നേരത്തെ പറഞ്ഞപോലെ ഇവിടെ നിന്ന് നേരത്തെ വന്നാൽ ചിലപ്പോൾ വേണമെങ്കിൽ 3 വേണമെങ്കിൽ വരാൻ പോകാം, ഒരു ചായ കുടിക്കുക അവിടെ പോയിട്ട്, അല്ലെങ്കിൽ ഭൂതാത്താങ്കട്ടിലേക്ക് പോകാം. അതും ഒരു 5 കിലോമീറ്റർ ഉള്ളൂ. താഴത്തെ വെള്ളവും നല്ല പച്ച കളറായതിൻ്റെ പേരിൽ നല്ല ഭംഗിയായിരുന്നു. സാറിന് കലക്കവെള്ളം വരുന്നു സാധാരണ, ഞാനൊക്കെ അന്ന് വന്ന സമയത്തൊക്കെ കലക്കവെള്ളം വരുന്നു ഇടുക്കി. ഇത് പെരിയാറിൻ്റെ ഒരു പെരിയാറ് നേരെ ആലുവിലേക്കാണ് ഈ വെള്ളം ഒലിച്ചു പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലത്തെ സ്ഥലങ്ങളിലൊക്കെ വന്ന് ചിലവഴിക്കാൻ, സായങ്ങളിലൊക്കെ വന്ന് ചിലവഴിക്കാൻ പറ്റിയ മുടക്കോസങ്ങളിലൊക്കെ വന്ന് ചിലവഴിക്കാൻ പറ്റിയൊരു, പൊതുജനങ്ങളും ഒരുപാട് നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് എന്നെ കണ്ട് എന്നോട് സംസാരിച്ച് യാത്രയിൽ ഒരുപാട് പേരെ പരിചയപ്പെടാൻ പറ്റി. അവരുടെയൊക്കെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കിട്ടി. ഞാൻ ഇവിടെ വന്നിട്ടേ പണിത് തുടങ്ങാനും വന്നിട്ടുണ്ട് ഇവിടെ. അതല്ല പറഞ്ഞത്, ഞാൻ എനിക്ക് ഓർമ്മ പോകുന്നില്ല ആരൂടെ വന്നേന്നുള്ളത്. ഞാനിത് പണിത് തുടങ്ങാനും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതായത് 11 വർഷം കൊണ്ട് ഇപ്പോൾ ഇത് ഓക്കെ. മനോഹരമായ ഈ യാത്രയിടയിൽ കാഴ്ചകൾ മാത്രമല്ല സമ്മാനിക്കുന്നത്, ഒരുപാട് സുഹൃത്തു വലകളെ കിട്ടിയിട്ടുണ്ട്. അത് ഇന്ന് നിലനിർത്തി പോകുന്നു. അപ്പോൾ ഈ യാത്ര അവസാനിപ്പിക്കുന്ന സമയമായി. ഈ ഇത്രയും പഴയത്, ഇത്രയും വർഷം ഇത് ഭംഗിയായിട്ട് നിലനിർത്തിക്കൊണ്ട് പോകുന്നു, അത് വലിയൊരു കാര്യമാണ്. തിരിച്ചൊരു ചായയും കുടിച്ച് നേരെ വീട്ടിലേക്ക്. അപ്പോൾ വീണ്ടും പറയുന്നു, എറണാകുളം ടൗണിൽ നിന്ന് 63 കിലോമീറ്റർ ഉള്ളൂ. ഒരുപാട് ആൾക്കാർ ഈ ഇഞ്ചത്തൊട്ടി ഹാങ്ങിങ് ബ്രിഡ്ജ് കാണാനുണ്ട്. കുട്ടികളെ കാണിക്കണം, ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ചിലവഴിക്കാൻ പറ്റിയ ഒരു 3-4 മണിക്കൂർ ചിലവഴിക്കാൻ പറ്റിയൊരു ഇടമാണ് ഹാങ്ങിങ് ബ്രിഡ്ജ്. അപ്പോൾ തീർച്ചയായിട്ടും വരിക. ഉള്ളൊന്നും പറയുന്നില്ല, ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.